ജി ഐ ടാഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും ആനുകാലിക സംഭവങ്ങളിൽ ഈ ഭൗമസൂചിക പദവി ലഭിച്ച സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷകളിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ജി ഐ ടാഗ് ലഭിച്ച 2020 ജി ഐ ടാഗ് ലഭിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെറിയ സെഷനാണിത്. ജി ഐ ടാഗ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒരു ചെറിയ സെഷനാക്കി ഇത് മാത്രമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് ഇതിപ്പോൾ തന്നെ ഞാൻ ഈ ഓരോ പോയിൻറ്റും പറയുമ്പോൾ തന്നെ പഠിച്ചു പോകണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യല് ലൈക്ക് ചെയ്തോണം. അപ്പം ഹിയർ ദ നോട്ട്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. 2020 മെയ്യിൽ ഭൗമസൂചിക പദവി ലഭിച്ച ജാർഖണ്ഡിലെ പരമ്പരാഗത പെയിൻറിംഗ് ആണ് സൊഹറായ് ഖോവർ പെയിൻറിംഗ്. 2020 മെയ്യിൽ ഭൗമസൂചിക പദവി ലഭിച്ച ജാർഖണ്ഡിലെ പരമ്പരാഗത പെയിൻറിംഗ് ആണ് സൊഹറായ് ഖോവർ പെയിൻറിംഗ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സൊഹറായ് ഖോവർ എന്നത് ഒരു പെയിൻറിംഗ് ആണ്. ഇത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. 2020 ഭൗമസൂചിക പദവി ലഭിച്ച സൊഹറായ് ഖോവർ പെയിൻറിംഗ് ജാർഖണ്ഡിലാണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി, സുഹ്ര എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടെ സാധാരണയുള്ളൊരു പേരാണല്ലോ സുഹ്ര. അപ്പോൾ സുഹ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഈ മധുര പലഹാരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലെ എന്താ ഉമ്മയൊക്കെ ഈ മധുര പലഹാരങ്ങളെല്ലാം ഒരു ജാറിനകത്താക്കി മാറ്റി ഒരു പെയിൻറ്റിങ്ങിൻ്റെ പുറകെ കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക. ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സുഹ്ര എന്ത് ചെയ്തു? ആരും കാണാതെ ഈ ജാറിനകത്തു നിന്ന് കുറേ മധുര പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. സുഹ്ര കുറേ പലഹാരങ്ങൾ അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ ഈ ജാറിനകത്തു നിന്നെടുത്ത് കഴിച്ചു. സുഹ്ര കുറേ, സുഹ്ര ഖൊറായ്. ജാറിനകത്തു നിന്നാണല്ലോ എടുത്ത് കഴിച്ചത്. സുഹ്ര ഖോറാണ്, ഖൊറായി അല്ല, ഖോവർ. ജാറിനകത്തു നിന്നാണ് എടുത്ത് കഴിച്ചത് എന്നതിൽ നിന്ന് ജാർഖണ്ഡിലേക്കും കണക്ട് ചെയ്യാമല്ലോ. സോ സുഹ്രായ് ഖോവർ പെയിൻറ്റിങ് ജാർഖണ്ഡിലാണെന്ന് ആ രീതിയിൽ ഓർത്തിരിക്കാം. സൊഹറായ് ഖോവർ പെയിൻറ്റിങ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. സൊഹറായ് ഖോവർ പെയിൻറ്റിങ് ജാർഖണ്ഡിലാണ്. 2020 മെയ്യിൽ ഭൗമസൂചിക പദവി ലഭിച്ച ജാർഖണ്ഡിലെ പരമ്പരാഗത പെയിൻറ്റിംഗ് ആണ് സൊഹറായ് ഖോവർ പെയിൻറ്റിങ്. സൊഹ്രായ് ഖോവർ പെയിൻറ്റിങ് ജാർഖണ്ഡ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, 2020 മെയ്യിൽ ഭൗമസൂചിക പദവി ലഭിച്ച തെലങ്കാനയിലെ എണ്ണ ഉപയോഗിച്ചുള്ള കൈത്തറി ഉൽപ്പന്നമാണ് ടെലിയ റുമാൽ. 2020 ഭൗമസൂചിക പദവി ലഭിച്ച തെലങ്കാനയിലെ എണ്ണ ഉപയോഗിച്ചുള്ള കൈത്തറി ഉൽപ്പന്നമാണ് ടെലിയ റുമാൽ. സോ ടെലിയ റുമാൽ കൈത്തറി ഉൽപ്പന്നമാണ് തെലങ്കാന. ഈ മൂന്ന് പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. ജി ഐ ടാഗ് ലഭിച്ച ടെലിയ റുമാൽ കൈത്തറി ഉൽപ്പന്നമാണ് തെലങ്കാനയിലാണ്. കണക്ട് ചെയ്യാൻ വേണ്ടി ടെലിയ റുമാൽ, ആ വാക്ക് ശ്രദ്ധിക്കുക, ടെലിയ റുമാൽ. ടെൽ എന്ന ആ ഒരു വാക്കിലല്ലേ തുടങ്ങുന്നത്, ടെലിയ, ടെൽ. തെലങ്കാന എന്ന സംസ്ഥാനത്തിൻ്റെ പേരും ആരംഭിക്കുന്നത് ടെൽ എന്ന വാക്കിലാണ്. ടെലിയ, ടെൽ, തെലങ്കാനയിലും ടെല്ലുണ്ട്. സോ വാക്കുകളുടെ സാദൃശ്യം വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ, ടെലിയായും ടെല്ലും. സോ ടെലിയ റുമാൽ തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൈത്തറി ഉൽപ്പന്നമാണ് ടെലിയ റുമാൽ. എണ്ണ ഉപയോഗിച്ചുള്ള കൈത്തറി ഉൽപ്പന്നമാണ് ടെലിയ റുമാൽ. 2020 ഭൗമസൂചിക പദവി ലഭിച്ചു തെലങ്കാനയിലാണ്. ടെലിയ റുമാൽ തെലങ്കാന കൈത്തറി ഉൽപ്പന്നം. സൊഹ്രായ് ഖോവർ പെയിൻറ്റിംഗ് ആണ് ജാർഖണ്ഡിലാണ്. ഓക്കെ, രണ്ട് പോയിന്റുകളെ പറഞ്ഞുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, 2020 ഒക്ടോബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച സിക്കിമിലെ ഡമല്ല ഗുർസാനി എന്താണ് എന്ന് ചോദിക്കാം. ഒരു ചോദ്യം രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. 2020 ഒക്ടോബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച സിക്കിമിലെ ഡമല്ല ഖുർസാനി, ഡമല്ല ഖുർസാനി. ഇതൊരു മുളകിനമാണ്, റെഡ് ഹോട്ട് ചെറിയാണ്. ഡമല്ല ഖുർസാനി ഒരു മുളകിനമാണ്. റെഡ് ഹോട്ട് ചെറി എന്ന് പറയും. റെഡ് ഹോട്ട് ചെറി എന്ന ഒരു മുളകിനമാണ് ഡമല്ല ഖുർസാനി. ഇപ്പോൾ എരിവൊക്കെയുള്ള കുറേ ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഡാ മെല്ലെ കഴിക്ക്, കുറേ സാധനമുണ്ട് ഒരുപാട് കഴിച്ചാൽ നീ സിക്കായി പോകുന്നു പറയുമെന്ന് ഓർത്താൽ മതി. മെല്ലെ കഴിക്ക്, ഡാ മെല്ലെ കഴിക്ക്, കുറേ സാധനമുണ്ട് ഒരുപാട് കഴിച്ചാൽ, എരിവ് കുറേ കഴിച്ചാൽ നീ സിക്കായി പോകും. എരിവുള്ളൊരു ഭക്ഷണം ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. എരിവുള്ള ഭക്ഷണം കൊടുത്തപ്പോൾ കൂടെയുള്ള ഒരാൾ അവനോട് പറഞ്ഞു, ഡാ മെല്ലെ കഴിക്ക്, കുറേ സാധനമുണ്ട്, കൂടുതൽ കഴിച്ചാൽ നീ സിക്കായി പോകും. അപ്പോൾ എരിവ്, ഡാ മെല്ലെ കഴിക്ക്, കുറേ സാധനം, ഡമല്ല ഖുർസാനി. എരിവിൽ നിന്ന് മുളകിലേക്ക് കണക്ട് ചെയ്യാമല്ലോ, മുളകിനമാണ് എന്ന് ഓർക്കാമല്ലോ. ഡാ മെല്ലെ കഴിക്ക്, കൂടുതൽ കഴിച്ചാൽ സിക്കായി പോകും എന്ന് പറഞ്ഞല്ലോ. സിക്കിൽ നിന്ന് സിക്കിമിലേക്ക് എത്താമല്ലോ.
ആ വാക്കുകളെല്ലാം ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഡമല്ല ഗുർസാന് സിക്കിമിലാണ് എരിവുള്ള സാധനം എന്ന് പറഞ്ഞതിൽ നിന്ന് മുളകിനമാണെന്ന് കണക്ട് ചെയ്യാം. മുളകിൽ നിന്ന് തന്നെ നമുക്ക് റെഡ് ഹോട്ട് ഹോട്ട് റെഡ് ചുവപ്പ് മുളകിലേക്കൊക്കെ എത്താം ഒരു രീതിയിൽ. അപ്പോൾ റെഡ് ഹോട്ട് ചെറിയാണ് ഒരു റെഡ് ഹോട്ട് ചെറി എന്ന ഒരു മുളകിനമാണ് ഈ ഡമല്ല ഗുർസാന്. ഞാനിങ്ങനെ എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഈ മൊമെൻറ്റിൽ തന്നെ പഠിച്ചു പോകാനാണ്. പിന്നത്തേന് വെക്കല്ല്, ഇപ്പോൾ കേൾക്കുന്ന സാധനം ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഡമല്ല ഖുർസാന ഒരു മുളകിനമാണ്, റെഡ് ഹോട്ട് ചെറി എന്ന മുളകിനമാണ് ഡമല്ല ഖുർസാന. ഡമല്ല കഴുകി കുറേ സാധനം ഉണ്ട്, ഒരുമിച്ച് കഴിച്ചാൽ സിക്കായി പോവും. സിക്കിമിലാണ് ഡമല്ല ഖുർസാന. സോ 2020 ഒക്ടോബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച സിക്കിമിലെ ഡമല്ല ഖുർസാന ഒരു റെഡ് ഹോട്ട് ചെറിയാണ്. സിക്കിമിലെ ഡമല്ല ഖുർസാന ഒരു റെഡ് ഹോട്ട് ചെറി ഒരു മുളകിനമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ജി ഐ ടാഗ് ലഭിച്ച കുറച്ച് ഉൽപ്പന്നങ്ങളുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊറാഗ്പൂർ ടെറക്കോട്ട, അതുപോലെ കടലമുട്ടായി, കോവിൽപ്പട്ടി കടലമുട്ടായി. മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊറാഗ്പൂർ ടെറക്കോട്ട, അതുപോലെ കോവിൽപ്പട്ടി കടലമുട്ടായി. മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊറാഗ്പൂർ ടെറക്കോട്ട, കടലമുട്ടായി, കോവിൽപ്പട്ടി കടലമുട്ടായി. 2020 ഏപ്രിൽ മാസം ആ ഒരു സമയത്താണ് ഈ സാധനങ്ങൾക്കെല്ലാം ജി ഐ ടാഗ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 2020 ഏപ്രിൽ സമയമൊക്കെ ആയപ്പോഴാണല്ലോ ലോക്ക്ഡൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരുന്നത്. അന്ന് തൊട്ടാണല്ലോ നമ്മുടെ ജീവിത രീതികൾ തന്നെ മാറിത്തുടങ്ങിയത്. സോ ആ ലോക്ക്ഡൗണൊക്കെ വരുന്നതിന് മുമ്പ്, മൊത്തം അടച്ചിടുന്നതിന് മുമ്പ് തന്നെ കടകളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് ഓർക്കുക. കോവിൽപ്പട്ടിയിലെ ഒരു കടയിൽ ഭയങ്കര തിരക്കായിരുന്നു. ആൾ കുറേ പേരിങ്ങനെ തിരക്ക് കൂട്ടി. കോവിൽപ്പട്ടിയിലെ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു, കുറേ പേര് തിരക്ക് കൂട്ടി. എന്തിനാണ്? അരിയൊക്കെ മേടിച്ചു വെക്കാനല്ലേ. മണിപ്പൂർ ബ്ലാക്ക് റൈസ് മേടിച്ചു വെക്കാനാണെന്ന് ഓർത്താൽ മതി. മണിപ്പൂർ ബ്ലാക്ക് റൈസ് ലോക്ക്ഡൗൺ വരുന്ന ആ സമയത്ത് കോവിൽപ്പട്ടിയിലെ ഒരു കടകളിലെല്ലാം കുറേ പേര് തിരക്ക് കൂട്ടി. കുറേ പേർ തിരക്ക് കൂട്ടി എന്നതിൽ നിന്ന് ഖൊറാഗ്പൂർ ടെറക്കോട്ട എന്ന വാക്കിലേക്ക് എത്താമല്ലോ. കുറേ പേർ ഖൊറാഗ്പൂർ കണക്ട് ചെയ്യാം. തിരക്ക് കൂട്ടി ടെറക്കോട്ട, കുറേ പേർ തിരക്ക് കൂട്ടി എന്നതിൽ നിന്ന് ഖൊറാഗ്പൂർ ടെറക്കോട്ട എന്ന വാക്കിലേക്ക് എത്താം. പിന്നെ കോവിൽപ്പട്ടിയിലെ കടയിൽ ആന്ന് ഞാൻ പറഞ്ഞു. അപ്പം കടലമുട്ടായി കോവിൽപ്പട്ടി, അതിലേക്ക് എത്താമല്ലോ. കടലമുട്ടായി കോവിൽപ്പട്ടി. പിന്നെ എന്ത് വാങ്ങിക്കാനാണ്? മണിപ്പൂർ ബ്ലാക്ക് റൈസ് മേടിക്കാനാണ് തിരക്ക് കൂട്ടിയത്. ഓക്കെ, സോ മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊറാഗ്പൂർ ടെറക്കോട്ട, കോവിൽപ്പട്ടി കടലമുട്ടായി, ഇതിനെല്ലാം ജി ഐ ടാഗ് ലഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊറാഗ്പൂർ ടെറക്കോട്ട, കോവിൽപ്പട്ടി കടലമുട്ടായി. മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊറാഗ്പൂർ ടെറക്കോട്ട, കോവിൽപ്പട്ടി കടലമുട്ടായി, ഇവ മൂന്നിനും ജി ഐ ടാഗ് ലഭിച്ചു എന്നും അറിഞ്ഞിരിക്കുക. കാശ്മീർ സഫ്രോണും ജി ഐ ടാഗ് ലഭിച്ചു. 2020 കാശ്മീർ സഫ്രോണും ജി ഐ ടാഗ് ലഭിച്ചു. പറഞ്ഞ പോയിൻ്റുകളെല്ലാം ഒന്നുകൂടെ പറയാം. സൊഹറായ് ഖോവർ പെയിൻറ്റിങ്, അതുപോലെ ടെലിയ റുമാൽ, പിന്നെ റെഡ് ഹോട്ട് ചെറി ഒരു മുളകിനമാണ് റെഡ് ഹോട്ട് ചെറി, സിക്കിമിലാണെന്നൊക്കെ പറഞ്ഞു. മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊറാഗ്പൂർ ടെറക്കോട്ട, കോവിൽപ്പട്ടി കടലമുട്ടായി, പിന്നെ കാശ്മീർ സഫ്രോൺ, ഇത്രയും സാധനങ്ങൾക്ക് ജി ഐ ടാഗ് ലഭിച്ചതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ചെണ്ണം കൂടിയുണ്ട്. 2020 ഓഗസ്റ്റിൽ ജി ഐ ടാഗ് ലഭിച്ച ഗോവയിലെ ഉൽപ്പന്നങ്ങളാണ്, മൂന്നെണ്ണം ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഹർമാൽ ചില്ലീസ്, മോറ ബനാനാസ്, ഖാജി. ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. മൊയ്റ എന്നാണ്, ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി, മൂന്നെണ്ണം ഗോവയിൽ. ഓർത്തിരുന്നേ പറ്റത്തുള്ളൂ, ഒരു കോടും പറയുന്നില്ല, അങ്ങ് പഠിച്ചു പോകണം. ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി, ഗോവയിലാണ് ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. ഖാജി എന്നൊക്കെയാണ് പറയുന്നത്, എന്തോ ഒരു മധുരപലഹാരമാണത്. ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാവുന്നവർ ആ രീതിയിലൊന്ന് കമൻറ്റ് ചെയ്തു. ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി, ഇവ മൂന്നും ഗോവയിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് എന്നറിഞ്ഞിരിക്കുക. ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. ഓക്കെ, 2020 ഓഗസ്റ്റിൽ ഗോവയിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് ഹർമാൽ ചില്ലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. ഓക്കെ, ഇനി ജി ഐ ടാഗ് ലഭിച്ച മറ്റുൽപ്പന്നങ്ങളുടെ പേരോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു മൂന്നാലെണ്ണം ഉണ്ട്, നാലഞ്ചെണ്ണം ഉണ്ട്, അത് അങ്ങ് പഠിച്ചു പോവുക. 2020 ലഭിച്ചതാണ് രസഗുള, കന്തമൽ ഹൽദി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി, പഞ്ചാമൃതം. രസഗുള, കന്തമൽ ഹൽദി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി, പഞ്ചാമൃതം. രസഗുള, കന്തമൽ ഹൽദി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി, പഞ്ചാമൃതം. രസഗുള, കന്തമൽ ഹൽദി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി, പഞ്ചാമൃതം, ഇത്രയും സാധനങ്ങൾക്ക് ജി ഐ ടാഗ് 2020 ലഭിച്ചതാണ്. ഒന്നുകൂടെ പറയാം, രസഗുള, കന്തമൽ ഹൽജി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി, പഞ്ചാമൃതം.
ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം പറഞ്ഞത് സൊഹറായ് ഖോവർ പെയിന്റിങ്, ജാർഖണ്ഡിലാണ് സൊഹറായ് ഖോവർ പെയിന്റിങ്. പിന്നെ പറഞ്ഞത് ടെലിയ റുമാൽ, തെലങ്കാനയിലെ കൈത്തറി ഉൽപ്പന്നമായ ടെലിയ റുമാൽ, തെലങ്കാനയിലെ കൈത്തറി ഉൽപ്പന്നമായ ടെലിയ റുമാൽ. പിന്നെ ഡമെല്ല ഖുർസാനി, ഡമെല്ല കഴുകിയ കൂടുതൽ കഴിച്ചാൽ സിക്കാവും എരിവാണ്. ഡമെല്ല ഖുർസാനി മുളകിനം റെഡ് ഹോട്ട് ചെറി, ഡമെല്ല ഖുർസാനി മുളകിനം റെഡ് ഹോട്ട് ചെറി, സിക്കിമിലാണ് ഡമെല്ല ഖുർസാനി. ഡമെല്ല ഖുർസാനി സിക്കിം, റെഡ് ഹോട്ട് ചെറി. ഓക്കെ, പിന്നെ മൂന്നെണ്ണം അടുപ്പിച്ച് പറഞ്ഞായിരുന്നു, മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊരക്പൂർ ടെറക്കോട്ട കടലമുട്ടായി, കോവിൽപ്പെട്ടി കടലമുട്ടായി. മണിപ്പൂർ ബ്ലാക്ക് റൈസ്, ഖൊരക്പൂർ ടെറക്കോട്ട, കോവിൽപ്പെട്ടി കടലമുട്ടായി. പിന്നെ കാശ്മീർ സഫ്രോണും ജി ഐ ടാഗ് ലഭിച്ചു എന്ന് പറഞ്ഞു. മൂന്നെണ്ണം ഗോവയിൽ അടുപ്പിച്ച് പറഞ്ഞു, ഹർമാൽ ചിലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. ഹർമാൽ ചിലീസ്, മൊയ്റ ബനാനാസ്, ഖാജി. ഓക്കെ, രസഗുള, കന്ദമൽ ഹൽദി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി പഞ്ചാമൃതം. രസഗുള, കന്ദമൽ ഹൽദി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി പഞ്ചാമൃതം. രസഗുള, കന്ദമൽ ഹൽദി, ഡാർജിലിംഗ് ഗ്രീൻ ടീ, പളനി പഞ്ചാമൃതം, ഇവയ്ക്കെല്ലാം ജി ഐ ടാഗ് ലഭിച്ചു. ഒന്നുകൂടെ പറഞ്ഞു, ഇതാണ് നമ്മുടെ എയർപോർട്ട് ദംബോളിം, ഡബോളിം എയർപോർട്ട്, ദംബോളിം എയർപോർട്ട്, ഗോവയിലെ ദംബോളിം ഇൻ്റർനാഷണൽ എയർപോർട്ടിനും ജി ഐ ടാഗ് ലഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് മതിക്കും. താങ്ക് യു.